കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പ്രചാരണം ശക്തമായി പല സംസ്ഥാനങ്ങളിലും ശശി തരൂരിന് പിന്തുണയേറുന്നതായി റിപ്പോർട്ട് വരുന്നു ഡൽഹി കേന്ദ്രീകരിച്ചാണ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ നീക്കം വിശദാംശങ്ങൾ രാധാകൃഷ്ണൻ നൽകും ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ വിവരങ്ങൾ പറയും എസ് കെൻ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള പ്രചരണം രണ്ടുപക്ഷവും വള വളരെ ശക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രബല നേതാക്കളൊന്നും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് പലയിടങ്ങളിലും ലഭിക്കുന്ന സ്വീകരണങ്ങൾ നേതൃത്വത്തെ വലിയ രീതിയിൽ അലട്ടുന്നതാണ് യുവാക്കളായിട്ടുള്ള നിരവധി ആളുകൾ പ്രത്യേകിച്ച് കോൺഗ്രസ് മുൻപ് വലിയ ശക്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലും ശശി തരൂരിന് വലിയ രീതിയിൽ സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു ഹിന്ദി ബെൽറ്റിന്റെ ഒരു വാദം വെച്ചുകൊണ്ടാണ് ജി ട്വൻ്റി ത്രീ പോലും ശശി തരൂരിനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാതിരുന്നത് പക്ഷേ നിലവിൽ ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളും ചിത്രങ്ങളും ശശി തരൂർ എന്നുള്ള വ്യക്തിയെ ഒരുപക്ഷെ ഈ മറ്റ് ഭേദങ്ങളൊന്നും ഇല്ലാതെ താഴെക്കിടയിലുള്ള പ്രവർത്തകർ അംഗീകരിക്കുന്നു വിലമതിക്കുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഹൈദരാബാദ് അടക്കമുള്ള സകര നഗരങ്ങളിൽ ഇന്നലെ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം അത് സൂചിപ്പിക്കുന്നതാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ആകട്ടെ നെഹ്റു കുടുംബത്തിനോടൊപ്പം നിൽക്കുന്നവരുടെ പ്രതിനിധിയാണ് താനെന്ന് ഒരു സന്ദേശം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അദ്ദേഹം ഇന്നലെ സോണിയാഗാന്ധിയോട് ഒപ്പമാണ് രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവിന്റെ ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി പങ്കെടുത്തത് അത് തന്നെ വലിയ വിമർശനമായിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിൽ സോണിയാഗാന്ധി അങ്ങനെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രത്യേകിച്ച് ഒരു പക്ഷത്തിൻ്റെയും ഭാഗമല്ല താനെന്ന് പറഞ്ഞിട്ട് മല്ലികാർജുൻ ഖാർഗെ കൂടി രാജ്ഘട്ടിലേക്ക് കൊണ്ടുവന്നത് അത്തരത്തിലുള്ള നീക്കം അത് ഉചിതമായില്ല എന്ന പരാതിയുമായിട്ട് നിരവധി ഈ ശശി തരൂരിനെ അനുകൂലിക്കുന്ന ആളുകൾ സൈഫുദ്ദീൻ സോസ് അടക്കമുള്ള ആളുകൾ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് വളരെ ശക്തമായിട്ട് പ്രചരണം മാറുമ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തെ അതിന്റെ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാവരും പാർട്ടിയിലെ ഒരു ജനാധിപത്യ ക്രമത്തിന്റെ ഭാഗമാകാനായിട്ട് മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആർ രാധാകൃഷ്ണൻ